നമസ്കാരം. നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി എന്താണ്? നമ്മുടെ രാജ്യം സാമ്പത്തികമായി മുന്നോട്ട് കുതിക്കുന്നതിനായി എന്തൊക്കെ നടപടികളാണ് നമ്മുടെ കേന്ദ്ര സർക്കാരും നമ്മുടെ ധനവകുപ്പും സാമ്പത്തിക ഉപദേഷ്ടാക്കളുമൊക്കെ സ്വീകരിച്ചു വരുന്നത്? തത്വമായി ടി വിയുടെ FAQ ഫ്രീക്വൻലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് എന്ന പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പ്രമുഖ സാമ്പത്തിക വിദഗ്ധനും ചാർട്ടേർഡ് അക്കൗണ്ടന്റും ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ സ്വതന്ത്ര ഡയറക്ടറുമായ ശ്രീ രഞ്ജിത് കാർത്തികേയൻ നമ്മോട് ഇതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവച്ചു. ഒരു പെർസെപ്ഷനുണ്ട്, അല്ലെങ്കിൽ ഒരു നമുക്കൊരു കോൺഫിഡൻസ് വേണം. നമുക്കൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നമ്മൾ ഒരു വളരെ പോസിറ്റീവായിട്ട് നോക്കുന്ന ഒരു എക്കോണമി മാത്രമേ ഗ്രോത്തിലോട്ട് വരികയുള്ളൂ. അപ്പോൾ കോമൺ മാനിനോട് എനിക്ക് ഒരു പക്ഷേ പറയാനുള്ളത്, നമ്മൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക, നമ്മുടെ ഫ്യൂച്ചർ വളരെ ബ്രൈറ്റ് ആണെന്നുള്ളത് വിശ്വസിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് ലെവലിലോട്ട് പോകാനൊക്കുള്ളൂ. നമ്പർ 2, ഇവിടെ വാസ്തവം പറയൊരു മാന്ദ്യം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഡെഫിനറ്റ്ലി ഉണ്ടായിട്ടുണ്ട്. അതിന് കാരണം എന്താണ്? അതായത് 2004 മുതൽ 14 വരെയുള്ളൊരു ഭരണകാലം ഉണ്ടായിരുന്നു. അതിനകത്ത് മുഴുവൻ ഒരു കറപ്റ്റ് ഒരു പ്രാക്ടീസസിൻ്റെ ഒരു കൂമ്പാരം, ഞാനായിട്ട് പറയുന്ന ഒരാളല്ല ഞാനത്, ഒരു അതായത് ഇന്ത്യയിലെ കോംപ്ട്രോളർ ഓഡിറ്റർ ജനറൽ ആയിരുന്ന വിനോദ് റായ് ഒരു ബുക്ക് വരെ എഴുതേണ്ടി വന്നു, ഒരു നോട്ട് ജസ്റ്റ് ആൻ അക്കൗണ്ടൻ്റ് എന്നും പറഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹം 5 മേജർ കുംഭകോണങ്ങൾ മാത്രമേ അതിനകത്ത് എഴുതിയിരുന്നുള്ളൂ, ബാക്കി ചെറിയ രീതിയിലുള്ള ഇതിനെപ്പറ്റിയൊന്നും അദ്ദേഹം എഴുതിയിരുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് നിന്ന് പിന്നെ അതിൻ്റെ പുറമെ ഈ എക്കണോമിക് ഒരു ഡൗൺ വേർഡ് ട്രെൻഡ് ഉണ്ടാകുന്നതിൻ്റെ ഒരു മേജർ കാരണം എന്ന് പറയുന്നത് ഫേക്ക് ഇന്ത്യൻ കറൻസി നോട്ടാണ്. നമ്മളൊരുപാട് അതിൻ്റെ ഡിമോണിറ്റൈസേഷനെ പറ്റിയൊക്കെ ഒരുപാട് സംസാരിച്ച് കഴിഞ്ഞു, ഇനി അതിലോട്ട് പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു നമ്മുടെ സാമ്പത്തികനെ തകർക്കാൻ വേണ്ടി പാകിസ്ഥാനിൽ പ്രിൻ്റ് ചെയ്ത നോട്ട് ഒരു പക്ഷേ കേരളത്തിൽ പോലും കണ്ടെയ്നർ 25,000 കോടി രൂപയുടെ രണ്ട് കണ്ടെയ്നറാണ് ഇവിടെ വന്നിട്ടുള്ളതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് തന്നെ ആർക്കും കണക്കില്ല. ജൻധൻ യോജന, അതുപോലെ തന്നെ ആംനസ്റ്റി പദ്ധതികൾ തുടങ്ങിയ വിവിധ പദ്ധതികളിലൂടെ നമ്മുടെ നികുതി വരുമാനം ഏകീകരിക്കുന്നതിനും അതുപോലെ തന്നെ നികുതി വരുമാനം കൂടുതൽ സുതാര്യമാക്കുന്നതിനും അത് വർദ്ധിപ്പിക്കുന്നതിനുമായുള്ള നടപടികൾ സ്വീകരിച്ചതായും ശ്രീ രഞ്ജിത് കാർത്തികേയൻ വ്യക്തമാക്കി. ഈ ജൻധൻ യോജന കഴിഞ്ഞ ഉടനെ അദ്ദേഹം പറഞ്ഞു ജാം ട്രിനിറ്റി എന്ന്, കാരണം അദ്ദേഹത്തിന് എല്ലാത്തിനും ഒരു അക്രണിയം വെച്ചിട്ടുള്ളൊരു ഇതുണ്ട്. അപ്പം ജാം ട്രിനിറ്റി അതെന്താ? ജൻധൻ മൊബൈൽ ആധാർ, അല്ലെങ്കിൽ ജൻധൻ ആധാർ മൊബൈൽ, ഇത് മൂന്നും തമ്മിലുള്ള ലിങ്കേജ് ചെയ്തു. അത് കഴിഞ്ഞ് ഒരു ആംനസ്റ്റി സ്കീം കൊണ്ടുവന്നു രണ്ട് പ്രാവശ്യമായിട്ട്. ആംനസ്റ്റി സ്കീമിൽ നിങ്ങളുടെ ടാക്സ് അടയ്ക്കാത്ത പൈസ ഉണ്ടെങ്കിൽ അടച്ചോളൂ, എന്നിട്ട് നിങ്ങൾ ഡിക്ലെയർ ചെയ്യുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അധികം പൈസയുണ്ട്, ഒരു പ്രാവശ്യം കൂടെ കൊടുത്ത് നിങ്ങൾക്ക് പകുതി ടാക്സ് ആയിട്ട് അടയ്ക്കൂ, 25% നിങ്ങൾ 5 വർഷം ലോക്ക് ചെയ്യൂ, ബാക്കി 25 കയ്യിൽ വെച്ചോളൂ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരുപാട് സ്കീം കഴിഞ്ഞപ്പോഴത്തേക്കാണ്, അല്ലാതെ ഒരു സുപ്രഭാതം അല്ലെങ്കിൽ ഒരു 8 മണിക്ക് അദ്ദേഹം നോട്ട് നിരോധിച്ചു എന്ന് പറയുന്നത് ഒരു ഇതില്ലാതെ അല്ല. നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആ സമയത്തും കുറേ സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ടായിരുന്നു, ആശങ്കകൾ ഉണ്ടായിരുന്നു. അത് എന്തിനായിരുന്നു? അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ GST, ഈ ചരക്ക് സേവന നികുതി, ആ സംവിധാനം, ഏകീകൃത നികുതി സംവിധാനം ഏർപ്പെടുത്തിയത് എന്തിനായിരുന്നു? അതിനെക്കുറിച്ചും വിശദമായ, കൃത്യമായ, ശാസ്ത്രീയമായ അവലോകനമാണ് ശ്രീ രഞ്ജിത് കാർത്തികേയൻ നമ്മോട് പങ്കുവച്ചത്. ഈ പറയുന്ന ഒരു പാരലൽ എക്കോണമി, ഇൻഫോർമൽ എക്കോണമി എന്നൊക്കെ പറയുന്ന പല സ്ട്രാൻഡ്സ് ഓഫ് എക്കോണമിക് ആക്ടിവിറ്റി നമ്മുടെ ഭാരതത്തിലുണ്ട്. ഇപ്പോൾ പാരലൽ എക്കോണമി എന്ന് പറയുന്ന ഒരു തീർത്തും ഒരു റിയൽ എസ്റ്റേറ്റ് മേഖലയിലൊക്കെ നമുക്ക് പലപ്പോഴും അറിയാം, ഈ ലാൻഡിൻ്റെ പർച്ചേസ് ഒക്കെ വളരെ ക്യാഷ് മാത്രം ഉണ്ട്. അതേസമയം ഇൻഫോർമൽ എക്കോണമി എന്ന് പറയുന്നത് അതല്ല. ഇൻഫോർമൽ എക്കോണമി എന്ന് പറഞ്ഞാൽ ബാങ്കിങ് കടന്നു ചെല്ലാത്ത ട്രഡീഷണലായിട്ട് ചില ബാലരാമപുരം കൈത്തറി അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള അതിൽ അവർക്ക് ലോൺസ് കിട്ടില്ല, അവർ അതുകൊണ്ട് ഒരു പണയം വെച്ചിട്ട് ഒരു ഫാമിലി ഓറിയൻറ്റഡ് ബിസിനസ്സാണ് ഈ ഇൻഫോർമൽ എക്കോണമി എന്ന് പറയുന്നത്. പടിപടിയായി താഴേക്ക് കൊണ്ടുവന്ന് വേണമായിരുന്നില്ലേ ഒരു ഓൾട്ടർനേറ്റ് സിസ്റ്റം ഉണ്ടാക്കാൻ? ഒരു ബോംബാർഡ്മെൻ്റ് അല്ലെങ്കിൽ ഒരു സർജിക്കൽ സ്ട്രൈക്ക് എത്രത്തോളം രാജ്യത്തിന് ഗുണം ചെയ്തു? അതൊരു വലിയ ദോഷമല്ലേ ചെയ്തത്? ഇതിനകത്ത് ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിനൊരു ഒരു സൈഡ്, ഒന്നുകിൽ ഇത് സർജറി ചെയ്യുക അല്ലെങ്കിൽ ഒരു ക്യാൻസർ എന്ന് പറയുന്ന രോഗത്തെ ട്രീറ്റ് ചെയ്യുന്ന രീതിയിൽ വേണമായിരുന്നു. നമുക്കതിനകത്തൊരു കൈ പോകുന്നു, കൈ മുറിച്ച് കളയുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ശരീരഭാഗങ്ങൾ നമ്മൾ മുറിച്ച് കളഞ്ഞിട്ട് ബാക്കിയുള്ള എൻ്റയർ ബോഡിയെ സേവ് ചെയ്യണോ, അതോ ഇതിനെ കുറേശ്ശെ കുറേശ്ശെ അതിൻ്റെ അത് അപ്പം അതിൻ്റെ കൂടുതൽ ഭാഗത്തേക്ക് അഫക്റ്റഡ് ആവും. അത് അഫക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കറക്റ്റീവ് മെഷേഴ്സ് എടുക്കാൻ ഒരു പക്ഷേ ബുദ്ധിമുട്ടായിട്ട് വരും.
അപ്പം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു, ഡീമോണിറ്റൈസ് ചെയ്തു, ഫോർമലൈസ് ചെയ്തു എക്കോണമി. നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ജി എസ് ടി ഇംപ്ലിമെൻ്റ് ചെയ്തു. ഏതാണ്ട് 10-30 പരം വരുന്ന ടാക്സുകൾ മുഴുവൻ ഇത് ചെയ്തു. ഒരു വൺ കൺട്രി വൺ ടാക്സ് എന്നുള്ള നിലയിലേക്ക് പോയി. ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്ത്യൻ എക്കോണമി ഒരു ഡീടോക്സ് ചെയ്ത മട്ടിലായി. അതായത് ഒരു ഒന്ന് ക്ലീനപ്പ് ചെയ്തു. ഈ നോട്ട് നിരോധനം അതുപോലെ ജി എസ് ടി അങ്ങനെയുള്ള സർജിക്കൽ നടപടികൾ ഇല്ലായിരുന്നു എങ്കിൽ മെക്സിക്കോയ്ക്ക് സമാനമായ സാമ്പത്തിക അവസ്ഥയിലേക്ക്, ഇന്ത്യയും മെക്സിക്കോയും അതുപോലെ തന്നെ മലേഷ്യയുമൊക്കെ ഒരേ രീതിയിലുള്ള സാമ്പത്തിക സ്ഥിതിയിലുള്ള രാജ്യങ്ങളാണ്. അപ്പോൾ ആ സ്ഥിതിയിലേക്ക് ഇപ്പോൾ മെക്സിക്കോ തകർന്നടിഞ്ഞിരിക്കുന്നു, തകർന്നുകൊണ്ടിരിക്കുന്നു. മെക്സിക്കോയിൽ ഇടതുപക്ഷ ഭരണമാണ് നടക്കുന്നത്. അപ്പോൾ ആ ഒരു സ്ഥിതിയിലേക്ക്, ആ ഒരു മോശം അവസ്ഥയിലേക്ക് ഭാരതവും ചെന്നെത്തുമായിരുന്നു. അതിനായുള്ള സത്വര നടപടികളാണ് ഈ ജി എസ് ടി അതുപോലെ നോട്ട് നിരോധനം തുടങ്ങിയ നടപടികളിലൂടെ നമ്മുടെ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചത് എന്നും അദ്ദേഹം പറഞ്ഞു. ആ രീതിയിൽ എക്കോണമി തുടർന്നിരുന്നെങ്കിൽ ഇന്ന് എന്താവും? ഇന്ന് ഇന്ത്യയുടെ ഒരു സ്ഥിതി എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ മെക്സിക്കോയേക്കാൾ മോശമായിട്ടോ, അല്ലെങ്കിൽ മെക്സിക്കോയൊക്കെ നമ്മളൊരു കാലത്ത് കണ്ടിരുന്നില്ലേ ഇത് വളരെ വലിയൊരു എക്കോണമി ആയിട്ട് പോകും. ഈ അന്ന് പറഞ്ഞിരുന്നത് മലേഷ്യ മെക്സിക്കോ ഇന്ത്യ എന്നൊക്കെ പറയുന്നതായിരുന്നു ഈ ഈ നെക്സ്റ്റ് എക്കോണമി, എമേർജിങ് എക്കോണമീസ് എന്നൊക്കെ പറഞ്ഞിരുന്നത് ചൈന. അതിനകത്ത് ഇന്ത്യയും ചൈനയും മാത്രമേ നിലനിന്നുള്ളൂ. കാരണം മലേഷ്യയൊക്കെ പോലുള്ളൊരു കറപ്ഷൻ നടന്ന രാജ്യത്തെ വെനസ്വേല ഇങ്ങനെയുള്ള രാജ്യങ്ങൾ പോലെ പണപ്പെരുപ്പവും കൂടി കടം കയറി നമുക്കൊരു ഡിഫിക്കൽട്ടായിട്ടൊരു സിറ്റുവേഷനിലോട്ട് പോയേനെ. അത് അതുകൊണ്ടാണ് ഈ പറയുന്ന കറപ്ഷൻ ഇല്ലായിരുന്നു എന്ന് ആരും പറയില്ല. ഈ പറയുന്ന 2014 മുമ്പ് കറപ്ഷൻ ഇല്ലായിരുന്നു, ട്രാൻസ്പെറൻ്റ് അല്ലായിരുന്നു. ഇതിന് എന്ത് പൊളിറ്റിക്കൽ നെറേറ്റീവ് പറഞ്ഞാൽ പോലും അത് അവർ പറയാൻ തയ്യാറില്ല. അപ്പം അവിടെ നിന്ന് മാറി ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു സ്റ്റഡി നടത്തി അതിനൊരു ഒരു ഒരു ഇത് കൊണ്ടുവന്ന ഒരു സൊല്യൂഷൻ കൊണ്ടുവന്ന് ഒരു പെർഫെക്റ്റ്ലി ഗുഡ് സിറ്റുവേഷനിലാക്കിയെടുത്ത ഒരു സിറ്റുവേഷനിലാണ് ഇന്ന് നമ്മൾ കാണുന്നത്. സാധാരണഗതിയിൽ സാധാരണ വ്യക്തികൾക്കുണ്ടാകുന്ന സാമ്പത്തികമായ സംശയങ്ങളും നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള ഏറ്റവും കൂടുതൽ വിവരങ്ങളും ഏറ്റവും പുതിയ വിവരങ്ങളും, അത് ശാസ്ത്രീയമായും സാമ്പത്തികമായും നമ്മുടെ രാജ്യം എങ്ങനെ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ വിശദാംശങ്ങളുമാണ് തത്വമായി ടി വി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ശ്രീ രാജേഷ് പിള്ളയുമായി ശ്രീ രഞ്ജിത് കാർത്തികേയൻ നടത്തിയ അഭിമുഖത്തിലൂടെ നമ്മോട് വ്യക്തമാക്കിയത്. ഈ അഭിമുഖത്തിൻ്റെ പൂർണ്ണരൂപം നാളെ വൈകിട്ട് തത്വമായി ടി വിയിൽ സംപ്രേഷണം ചെയ്യും. വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്.